ഹലോ ഫ്രണ്ട്സ്, ദളപതി 67 പറ്റിയുള്ള സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രൊഡ്യൂസർ, ഒരു സിനിമകളെക്കുറിച്ച് ഒരുപാട് കണക്ഷനുള്ള ഒരു പ്രമുഖനായ ഡെന്നി രാജൻ പറഞ്ഞിരിക്കുന്ന ദളപതി 67 കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നത്. ഏകദേശം 5-6 പോയിൻ്റ് ഇവിടെ നോട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. വളരെ കിടിലൻ വിവരങ്ങളാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപ് ചാനൽ ചെറുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് പോയിൻ്റ്, എല്ലാവർക്കും നേരത്തെ തന്നെ അറിയുമെങ്കിലും ഇത് വീണ്ടും പറഞ്ഞതുകൊണ്ട് ഉൾപ്പെടുത്തുന്നു, ദളപതി 67 വിജയുടെ കരിയറിൽ ആദ്യത്തെ റിയൽ പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കുമെന്ന്. റിയൽ എന്ന ഉദ്ദേശം കാരണം പ്രമോഷനൊന്നുമില്ലാതെ ബീസ്റ്റി മാസ്റ്ററൊക്കെ പോലെ വെറും ഡബ്ബിങ് ചെയ്ത് ഇറക്കാതെ കൃത്യമായുള്ള ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കുമെന്ന്. രണ്ടാമത്തെ പോയിൻ്റ്, വിജയണ്ണന് ഈ ചിത്രം ചെയ്യാൻ അമിത ആവേശത്തിലാണെന്നും ഈ സ്ക്രിപ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടുവെന്നും പറഞ്ഞു. മൂന്നാമത്തെ പോയിൻ്റ്, ഈ ചിത്രത്തിൽ ഒരു റിയൽ പാൻഡിൻ്റെ ചിത്രമായതുകൊണ്ട് ഹിന്ദി, കന്നഡ, തെലുങ്ക്, മലയാളം എന്നിവയിൽ നിന്നൊക്കെ പോപ്പുലറായ സ്റ്റാർസ് ഇതിലുണ്ടാകുമെന്നും പറയപ്പെടുന്നു. നാലാമത്തെ പോയിൻ്റ്, ഇതൊരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ്, ഇതിൻ്റെ മേക്കിങ്ങൊക്കെ വലിയ ബ്രഹ്മാണ്ഡമായിരിക്കും, ക്വാളിറ്റി കൂടുതലായിരിക്കുമെന്നും പറഞ്ഞു. അഞ്ചാമത്തെ പോയിൻ്റ്, ദളപതി 67 തിയേറ്ററിൽ വലിയ സ്ക്രീൻ തന്നെ കണ്ട് അനുഭവിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് എന്നും പറഞ്ഞിരിക്കുന്നു. ഒരുപാട് ഇനിയും സർപ്രൈസുകളൊക്കെ ചിത്രത്തിലുണ്ട് എന്നും കൂടി പറയുകയുണ്ടായി. ഈ വിവരങ്ങളൊക്കെയാണ് ദെന്നി രാജൻ ദളപതി 67 വിവരങ്ങളായി പങ്കുവച്ചിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഓവറായി പാകുമെങ്കിലും ലോകേഷ് ആയതുകൊണ്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു വിശ്വാസമുണ്ട്. വേറെ വല്ല നോർമൽ ഡയറക്ടർമാരാണെങ്കിൽ ഇതൊന്നും അത്ര വിശ്വസിക്കുന്ന കാര്യമില്ല, അയ്യപ്പത്ര നല്ലതല്ല. പക്ഷേ ഇത് ലോകേഷാണ്, അതുകൊണ്ട് എവിടേക്കോ എന്തൊക്കെയോ ഒരു പ്രതീക്ഷ ലോകേഷിൻ്റെ മേൽ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രം ട്രസ്റ്റ് ചെയ്യുന്നു. മറ്റു ലോകേഷ് ചിത്രങ്ങളിൽ നിന്ന് എന്തൊക്കെ പുതിയതായി ലോകേഷ് ട്രൈ ചെയ്യുമെന്ന് കണ്ടറിയാം. ഈ വിവരങ്ങൾ ഇഷ്ടപ്പെട്ടോ? അഭിപ്രായം എന്ത് കമൻറ്റിലിടൂ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ബെല്ലിങ്ങും കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ഷെയറും കൂടി ചെയ്യുക. അടുത്ത വീട്ടിൽ കാണാം. ബൈ.